ഞങ്ങളെല്ലാ വ്യൂവേഴ്സിനും കൂട്ടുകാർക്കും വിസ്ഡം മിഷന്റെ ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പാഠത്തിലെ സോളിനോയിഡ്, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, വൈദ്യുത മോട്ടോർ, അതുപോലെ ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും വിശദീകരിക്കാൻ പോണത്. കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 37 കൊടുത്തിട്ടുള്ള ഈ ചിത്രമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ AB എന്നൊരു ചാലകത്തിലുള്ള വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ ആ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം നമുക്ക് രണ്ട് രീതിയിൽ വർദ്ധിപ്പിക്കാം. ഒന്നാമതായി ആ ചാലകത്തിലുള്ള വൈദ്യുത പ്രവാഹം കൂട്ടിക്കഴിഞ്ഞാലേ കാന്തിക മണ്ഡലം കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. രണ്ടാമതായിട്ട് ഇതേപോലെ AB എന്ന പോലെ കൂടുതൽ ചാലകങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാലേ ആ ഭാഗത്തുണ്ടാകുന്ന കാന്തിക മണ്ഡലം കൂടുന്നതായിട്ടും നമ്മൾ കണ്ടു. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, അതായത് ഒരു ചാലകത്തിലെ ചുരുളുകളുടെ എണ്ണം, അതായത് എണ്ണം കൂട്ടിക്കഴിഞ്ഞാലേ മാഗ്നറ്റിക് ഫീൽഡ് കൂടും എന്നതിൽ നിന്ന് നമ്മൾ മറ്റൊരു ഉപകരണം ഇന്ന് പഠിക്കാൻ പോവാണ്. അതാണ് സോളിനോയിഡ്. ഓക്കെ, ഈ സോളിനോയിഡ് എന്ന് പറയുന്ന ഉപകരണം നമ്മൾ സാധാരണയായി ഇലക്ട്രോ മാഗ്നറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് വൈദ്യുത കാന്തങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള ഒരു ഉപകരണമാണ് സോളിനോയിഡ്. അപ്പോൾ ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്പിള ആകൃതിയിൽ ചുറ്റിയെടുത്ത ഒരു കവചിത ചാലകം, അല്ലെങ്കിൽ സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഹെലിക്സ് ഷേപ്പിൽ നമ്മളൊരു ഇൻസുലേറ്റഡ് വയർ ഇതേപോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചുറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇൻസുലേറ്റഡ് വയർ ഉപയോഗിക്കുന്നത്? നമ്മൾ ഇൻസുലേറ്റഡ് വയറിന് പകരം ഇൻസുലേഷൻ ചെയ്യാത്ത വയറാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വയറുകൾ തമ്മിൽ കൂട്ടുമുട്ടി ഇലക്ട്രിസിറ്റി ഷോർട്ടാവാൻ, അതായത് ലഘുപതനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ ചുറ്റുകളായിട്ട് എണ്ണപ്പെടുന്നതിന് പകരം എല്ലാ ചുറ്റുകളും കൂടി ഒരൊറ്റ ചുറ്റായിട്ട് മാറും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ചിത്രത്തിലെ ഏകദേശം ഒരു 16 ചുറ്റുകൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇൻസുലേറ്റഡ് വയറിന് പകരം ഇൻസുലേഷൻ ചെയ്യാത്ത വയർ ഉപയോഗിക്കുമ്പോൾ ഈ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആ കൂട്ടിമുട്ടുന്ന അത്രയും വയറുകൾ ഒരൊറ്റ വയറായിട്ട് എണ്ണപ്പെടും. അപ്പോൾ നമുക്ക് പഠിച്ചു ആ മുമ്പത്തെ എക്സ്പെരിമെൻ്റ് നമ്മൾ പഠിച്ചു, ചാലകങ്ങളുടെ ചുറ്റുകളെ എണ്ണം കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ചാലകങ്ങളുടെ ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാലോ അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കുറവ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വയറുകൾ തമ്മിൽ കൂട്ടുമുട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വയർ ഇൻസുലേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇൻസുലേറ്റ് ചെയ്ത വയറായിരിക്കണം നമ്മൾ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുക്കേണ്ടത്. ഇനി സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട മറ്റൊരു നിയമമുണ്ട്, അതാണ് വലത് കൈ നിയമം. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും നമ്മൾ സോളിനോയിഡ് ചുറ്റുമ്പോൾ സൗത്ത് നിന്ന് നോർത്ത് ഡയറക്ഷനിലേക്ക് വൈദ്യുതി പ്രയോഗിക്കും, ആ രീതിയിലാണ് നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സൗത്തും നോർത്തും വൈദ്യുത ഡയറക്ഷൻ മനസ്സിലാക്കാം? അപ്പം അതിനുവേണ്ടി ഇവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഒരു സോളിനോയിഡ് പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ, ആ ചുറ്റുകളിൽ കൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ അദ്ദേഹത്തിൻ്റെ മറ്റു വിരലുകൾ സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ പിടിച്ചിട്ടുള്ള സോളിനോയിഡിൻ്റെ നോർത്ത് പോൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ, അതായത് തമ്പിൻ്റെ ഡയറക്ഷനായിരിക്കും നോർത്ത് പോൾ ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡയറക്ഷനായിരിക്കണം ചുറ്റേണ്ടത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം ഈ സോളിനോയിഡിൻ്റെ പോസിറ്റീവ് അഗ്രം, ബാറ്ററിയുടെ പോസിറ്റീവ് അഗ്രം സൗത്ത് ആയിട്ടും ബാറ്ററി നെഗറ്റീവ് അഗ്രം നോർത്ത് പോളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വലത് കൈയുടെ നിയമം അനുസരിച്ചിട്ടായിരിക്കണം നമ്മളെപ്പോഴും ഈ സോളിനോയിഡിൽ വയറ് ചുറ്റെടുക്കേണ്ടത്. ഈ ചുറ്റിനെ നമ്മൾ മറ്റൊരു പേരും വിളിക്കും, റൈറ്റ് ഹാൻഡ് ഹെലിക്കൽ, അതായത് സർപ്പിൾ ആകൃതി വലത് കൈ ഡയറക്ഷനിൽ ചുറ്റിയെടുക്കുക എന്നാണ് നമ്മളിതിനെ വിളിക്കുക. അപ്പോൾ ഇത് പ്രകാരമായിരിക്കും നമ്മളൊരു സോളിനോയിഡ് ചുറ്റിയെടുക്കേണ്ടത്. ഇനി ആ പ്രകാരം നമ്മളൊരു സോളിനോയിഡ് ചുറ്റിയെടുക്കുമ്പോൾ ഈ സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ അതിന് നമുക്ക് ഒരു മാഗ്നറ്റ് നീഡിലിൻ്റെ സഹായത്തോടു കൂടി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷേ മാഗ്നറ്റ് നീഡിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സോളിനോയിഡും ഇതേപോലുള്ള ഒരു സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് ബോളും സൗത്ത് ബോളും തിരിച്ചറിയാൻ സാധിക്കും? അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ടത്.
ഇതേപോലെ ചുറ്റിയെടുത്താൽ നമ്മളൊരു മാഗ്നറ്റ്, ഒരു സോളിനോയിഡ് മാഗ്നറ്റിനെ, ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരുന്ന പോലെ നമ്മൾ ഇടത് സൈഡിൽ നോക്കുമ്പോൾ ആ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് അപ്രദക്ഷിണ ദിശയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആ സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ വലതു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് പ്രദക്ഷിണ ദിശ, ഘടികാര ദിശയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ആ സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ ഇടതുഭാഗത്തും വലതുഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് നോർത്ത് പോളിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ എൻ എന്ന് എഴുതിയിരിക്കുന്നത്, നോർത്ത് പോളിൻ്റെ എൻ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി സൗത്ത് പോളാണ് ക്ലോക്ക് വൈസിന് ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ എസ് എന്ന ലെറ്റർ നമ്മളൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനുകളുടെയും ഈ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് ഒരു സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു സമവാക്യമുണ്ട്. ആ സമവാക്യമാണ് ANCS, അതായത് എ ഫോർ ആൻറ്റി ക്ലോക്ക് വൈസ്, എൻ ഫോർ നോർത്ത് പോൾ, സി ഫോർ ക്ലോക്ക് വൈസ് ആൻഡ് എസ് ഫോർ സൗത്ത്. ആൻറ്റി ക്ലോക്ക് വൈസ് നോർത്ത് പോൾ, ക്ലോക്ക് വൈസ് സൗത്ത് പോൾ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഓർമ്മിച്ചെടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാം? ഒന്നാമതായിട്ട് ആ സോളിനോയിഡിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതായിട്ട് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് ചുറ്റുകളുടെ എണ്ണം, എത്ര ചുറ്റുകളുണ്ടോ അത്രയും ചുറ്റുകളുടെ എണ്ണം കൂടുന്തോറും ആ സോളിനോയിഡ് മാഗ്നറ്റ് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടും. മൂന്നാമതായിട്ട് നമ്മൾ ഈ സോളിനോയിഡ് മാഗ്നറ്റിനുള്ളിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സോഫ്റ്റ് എൻ പീസ് വെക്കുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഇവിടെ അടിയിൽ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു സോഫ്റ്റ് എൻ പീസ് വയ്ക്കുന്നതിന് മുമ്പുള്ള മാഗ്നറ്റ് ലൈൻസിൻ്റെ അവസ്ഥയും, രണ്ടാമത് ഒരു സോഫ്റ്റ് എൻ പീസ് വച്ചതിന് ശേഷമുള്ള കാന്തിക ബലരേഖകളുടെ അവസ്ഥയുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരു സോളിനോയിഡിനുള്ളിൽ നമ്മളൊരു സോഫ്റ്റ് എൻ പീസ് വയ്ക്കുകയാണെങ്കിൽ ഈ പോകുന്ന കാന്തിക ബലരേഖകൾ ആ സോഫ്റ്റ് എൻ പീസിൽ കൂടെ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കപ്പെടുക അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സോഫ്റ്റ് എൻ പീസ് സോളിനോയിഡിൻ്റെ ഉള്ളിൽ നമ്മൾ കോറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുന്ന സോഫ്റ്റ് എൻ പീസിൻ്റെ ഛേദതല വിസ്തീർണം, അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് വയ്ക്കുന്ന സോഫ്റ്റ് എൻ പീസിൻ്റെ ഡയാമീറ്റർ കൂട്ടിക്കഴിഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു സോളിനോയിഡ് മാഗ്നറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത് നമ്മൾ ഇതുവരെ ഈ പാഠഭാഗം പഠിച്ച് അതിന് ഉൾക്കൊണ്ട് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബാർ കാന്തവും സോളിനോയിഡ് മാഗ്നറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. പലപ്പോഴും പരീക്ഷയ്ക്ക് 4 മാർക്കിന് വരെ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പാഠഭാഗം. അപ്പം എന്താണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി എന്ന് പറയുന്നത് സ്ഥിരമാണ്. അതായത് ഒരു ബാർ കാന്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാന്തശക്തി ഏറെക്കുറെ സ്ഥിരമായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ സോളിനോയിഡിൻ്റെ കാന്തശക്തി എന്ന് പറയുന്നത് സ്ഥിരമല്ല, അത് ടെമ്പററിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. രണ്ടാമത്തെ, ബാർ കാന്തം എന്ന് പറയുന്നത് ഒരു സ്ഥിരകാന്തമാണ്. അതായത് ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി സ്ഥിരമായതുകൊണ്ട് അതൊരു സ്ഥിരകാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ബാർ കാന്തം ഉണ്ടാക്കി കഴിയുകയോ അല്ലെങ്കിൽ ഫോർമേഷൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നശിക്കുന്നത് വരെ ഏറെക്കുറെ സ്ഥിരം കാന്തശക്തി തന്നെ സ്ഥിരമായിട്ട് തന്നെ അത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അതിന് സ്ഥിരകാന്തം എന്ന് വിളിക്കുന്നത്. എന്നാൽ സോളിനോയിഡ് എന്ന് പറയുന്നത് വൈദ്യുതിയുടെ സഹായം കൊണ്ട് മാത്രം അത് കാന്തമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് അതൊരു വൈദ്യുത കാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി, അതായത് സ്ട്രെങ്ത്, നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ബാർ കാന്തം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അൽനിക്ക കൊണ്ടോ അല്ലെങ്കിൽ ലീഡ് സ്റ്റോൺ കൊണ്ടോ നമ്മളൊരു പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് നമുക്കൊരിക്കലും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. എന്നാൽ സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്ക്
കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിന് കുറേ വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹം കൂട്ടിയിട്ട് അതിൻ്റെ മാഗ്നറ്റ് ശക്തി കൂട്ടാം. അതുപോലെ ചാലങ്ങളുടെ എണ്ണം വർദ്ധിച്ച് ചുറ്റുകളുടെ എണ്ണം വർദ്ധിച്ച് നമുക്ക് കാന്തശക്തി കൂട്ടാം. അതുപോലെ തന്നെ അതിൽ കൂടെ കൂടുതൽ പരപ്പളവുള്ള ഒരു പച്ചിരുമ്പ് കോറ് കയറ്റി കഴിഞ്ഞാലും അതിൻ്റെ കാന്തശക്തി കൂടുതലായിട്ട് കൂടുന്നതായിട്ട് നമ്മളിപ്പോൾ പഠിച്ചിരുന്നു. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് ഒരു ബാർ കാന്തത്തിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ ഒരു സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ ദിശ, അതായത് നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും വൈദ്യുതിയുടെ ദിശ മാറ്റുന്നതനുസരിച്ച് മാറ്റുവാൻ സാധിക്കും. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നതനുസരിച്ച് ഒരു സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ പോളാരിറ്റി നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ബാർ കാന്തവും ബാർ മാഗ്നറ്റും സോളിനോയിഡ് കാന്തവും മാഗ്നറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈദ്യുത കാന്തികയുടെ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇലക്ട്രോ മാഗ്നറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ധാരാളം ഉപകരണങ്ങളുണ്ട്. മോട്ടറുകളുണ്ട്, ഫാനുകളുണ്ട്, ഗ്രൈൻഡറുകളുണ്ട്, അതുപോലെ തന്നെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രധാന തത്വം എന്ന് പറഞ്ഞ് വൈദ്യുത കാന്തികതയാണ്. അപ്പോൾ ഈ വൈദ്യുത കാന്തികത വെച്ച് ഈ ഉപകരണങ്ങളുടെ ഓരോ പാർട്സുകളും എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനാദ്യം നമുക്കൊരു നിയമം അറിയണം. ആ നിയമമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് ഇടത് കൈ നിയമം, ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. അപ്പോൾ അതിലെങ്ങനെ പറയണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാന്തിക മണ്ഡലത്തിലെ വൈദ്യുതി വഹിക്കുന്ന ഒരു ചാലകം വെച്ച് കഴിഞ്ഞാൽ ആ ചാലകം ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അതിനെ പറ്റിയിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ, നടുവിരൽ, തള്ളവിരൽ ഇത് മൂന്നും പരസ്പര ലംബമായിട്ട് പിടിക്കുക. സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ കാന്തിക മണ്ഡല രേഖകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, അതായത് ചൂണ്ടുവിരലായിരിക്കും. കാന്തിക മണ്ഡല രേഖകൾ സൂചിപ്പിക്കുന്നത് ചൂണ്ടുവിരലാണെങ്കിൽ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നടുവിരലായിരിക്കും. ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം സൂചിപ്പിക്കുന്നത് നടുവിരലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചാലകത്തിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് ഈ ചാലകം ചലിക്കുന്ന ദിശ എന്ന് പറയുന്നത് തള്ളവിരലിൻ്റെ ദിശയിലായിരിക്കും. ഈ ചാലകത്തിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന ദിശ എന്ന് പറയുന്നത് തള്ളവിരലിൻ്റെ ദിശയായിരിക്കും. അപ്പം അതെങ്ങനെയാണ് നമുക്കൊന്ന് ഒരു ചാലകം ജസ്റ്റ് ഒരു മോഡൽ വെച്ച് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചാലകമുണ്ട്. ഇതൊരു സ്കെച്ചാണ്. അപ്പം ഞാൻ ഇടത് കൈ നിയമം ഉപയോഗിക്കുകയാണ്. അപ്പം ഇടത് കൈ നിയമം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നടുവിരലിൻ്റെ ഡയറക്ഷനിലാണ് ഞാനിപ്പോൾ ഈ ചാലകം വെച്ചിരിക്കുന്നതെങ്കിൽ നടുവിരലിൻ്റെ ഡയറക്ഷനാണ് ഈ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്കെച്ചിൻ്റെ പുറകിൽ നിന്നും മുമ്പിലോട്ടാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് നമ്മൾ മനസ്സിൽ കരുതുക. സ്കെച്ചിൻ്റെ പുറകിൽ നിന്നും മുമ്പിലോട്ടാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് മനസ്സിൽ കരുതുക. ഓക്കെ, ഇനി ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ചൂണ്ടുവിരൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങളോട്ടാണ് വിരൽ ചൂണ്ടിരുന്നത്. അതായത് ഞാൻ നിൽക്കുന്ന ഭാഗം നോർത്തും നിങ്ങൾ ഇരിക്കുന്ന ഭാഗം സൗത്തും. ഞാൻ നിൽക്കുന്ന ഭാഗം നോർത്തും നിങ്ങൾ ഇരിക്കുന്ന ഭാഗം സൗത്തും. അപ്പം എന്നിൽ നിന്ന് നിങ്ങളിലേക്ക് ഇപ്പോൾ കാന്തിക മണ്ഡല രേഖകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് വൈദ്യുത പ്രവാഹം ചലിക്കുന്ന ഒരു കണ്ടക്ടർ വെച്ചു. അപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്, ഈ കണ്ടക്ടറിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് തള്ളവിരലിൻ്റെ ഡയറക്ഷനായിരിക്കും. അപ്പം നമുക്കിത് നോക്കിയാൽ മനസ്സിലാകും ഇവിടെ തള്ളവിരലിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് മുകളിലോട്ടാണ്. അപ്പോൾ ഈ സ്കെച്ച് അല്ലെങ്കിൽ ഈ കണ്ടക്ടർ എവിടേക്ക് തെറിക്കും, മുകളിലോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം പറയുന്നത്. അപ്പോൾ ഈ നിയമം പ്രസ്താവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേജ് നമ്പർ 39 യു മാഗ്നറ്റ് വെച്ചിട്ട് ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി ആ പരീക്ഷണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ നാല് കണ്ടീഷനുകളുടെ സഹായത്തോടു കൂടി നിങ്ങളെ എക്സ്പെരിമെൻ്റ് വിശദീകരിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ നമുക്കിനി പരീക്ഷണത്തിലേക്ക് കടക്കാം. അപ്പോൾ പരീക്ഷണത്തിലേക്ക് കടക്കുന്ന മുമ്പ് നമുക്ക് വീണ്ടും നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്നും കൂടി ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. ഓക്കെ, തള്ളവിരൽ ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു, നടുവിരൽ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ
സോ ക്ഷമിക്കണം, ചൂണ്ടുവിരൽ മാഗ്നറ്റ് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, നടുവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു, ചാലകത്തിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തള്ളവിരലിൽ ഫോഴ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളവിടെ എഫ് എന്ന് വിചാരിക്കുക, എഫ് ഫോർ ഫാദർ എന്ന് വിചാരിക്കുക, തള്ളവിരലെ എഫ് ഫോർ ഫാദർ എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടുവിരലാണുള്ളത്, ചൂണ്ടുവിരലെ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പം എം, മാഗ്നറ്റിക് ഫീൽഡ് ഫോർ എം എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ ഫോർ മദർ എന്ന് വിചാരിക്കുക, അതായത് ഇൻഡെക്സ് ഫിംഗർ മദർ എന്ന് വിചാരിക്കുക. അടുത്തത് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ മിഡിൽ ഫിംഗറാണ് എടുത്തിരിക്കുന്നത്, നടുവിരലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് സി എന്ന് വിചാരിക്കുക. അപ്പോൾ സി ഫോർ ചൈൽഡ് എന്ന് വിചാരിക്കുക, അതായത് ഫാദർ മദർ ചൈൽഡ്, എഫ് എം സി, ഫാദർ മദർ ചൈൽഡ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ വിരലിലെ ഡയറക്ഷൻ ഒരിക്കലും തെറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗറിൽ നമുക്ക് നിങ്ങളെ പാഠപുസ്തകത്തിലെ ഒരു 3D ചിത്രമാണ് തന്നിരിക്കുന്നത്. നമുക്ക് 3D ചിത്രം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരുന്നുള്ളത് കൊണ്ട് ഞാൻ 2D ചിത്രമായിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചിത്രത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണ്, അതായത് നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ ചിത്രത്തിലെ ഒരു പലക വെച്ചിട്ടുണ്ട്, ആ മാഗ്നറ്റിൻ്റെ ഏകദേശം ഒരു സൈഡിൽ ഒരു പലക വെച്ചിട്ടുണ്ട്, പലകയിൽ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കുക. നമ്മൾ നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ എ സൈഡ് എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന സൈഡാണെങ്കിൽ വൈദ്യുതി ഇപ്പം പ്രവഹിക്കുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ്, വൈദ്യുതി ഇപ്പം പ്രവഹിക്കുന്നത് എയിൽ നിന്നും ബിയിലേക്കാണ്. അപ്പം ഇതാണ് കണ്ടക്ടർ, ഇത് കണ്ടക്ടറിൻ്റെ എ എന്ന് പറയുന്ന സൈഡ്, ഇത് കണ്ടക്ടറിൻ്റെ ബി എന്ന സൈഡ്. ഓക്കെ, അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുമ്പോൾ വൈദ്യുതി ബോർഡിനുള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വൈദ്യുതി ബോർഡിനുള്ളിലേക്കാണ് പ്രവഹിക്കുന്നത്. അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും, നമുക്കറിയാം നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എപ്പോഴും കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുക. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ കറണ്ട് ചാലകത്തിലുള്ള കറണ്ട് ഫ്ലോ ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിരലുകളെ ക്രോഡീകരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സി ഫോർ ചൈൽഡ് ആണെന്ന് പറഞ്ഞിരുന്നു. ഉടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ നടുവിരലെ ബോർഡിനുള്ളിലേക്ക് പിടിക്കുക, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉള്ളിലേക്കാണല്ലോ, അപ്പോൾ നടുവിരൽ ബോർഡിനുള്ളിലേക്ക് പിടിക്കുക. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് മുകളിൽ നിന്ന് താഴത്തേക്കാണ്, അപ്പോൾ ചൂണ്ടുവിരൽ ആ രീതിയിൽ പിടിക്കുക, ചൂണ്ടുവിരൽ ആ രീതിയിലേക്ക് പിടിക്കുക. അപ്പോൾ ചൂണ്ടുവിരൽ മുകളിൽ നിന്നും താഴോട്ട്, അതായത് ഇവിടെ എന്നിൽ നിന്നും എസിലോട്ടാണ് വന്നു, എന്നിൽ നിന്നും എസിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ചൂണ്ടുവിരൽ താഴത്തോട്ട് പിടിക്കുക. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനൊക്കെയായിരിക്കും, കാന്തത്തിനുള്ളിലോട്ടാണോ കാന്തത്തിന് പുറത്തേക്കാണോ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് തള്ളവിരലിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ ഈ കാന്തം ചലിക്കുന്നത് കാന്തത്തിന് ഉള്ളിൽ, ഈ കണ്ടക്ടർ ചലിക്കുന്നത് കാന്തത്തിന് ഉള്ളിലോട്ടാണ്. കാരണം എന്താ, തള്ളവിരലിൻ്റെ ഡയറക്ഷൻ ആ ഡയറക്ഷനിലേക്കാണ് പറഞ്ഞത്. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മുടെ കൈകൾ പിടിച്ചപ്പോൾ നമ്മുടെ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് തമ്പിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കണ്ടക്ടർ ചലിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്, അതായത് കാന്തത്തിന് ഉള്ളിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് കടക്കാണ്. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്, അതായത് ബിയിൽ നിന്നും എയിലേക്കാണ് വരുന്നത്, ബിയിൽ നിന്നും എയിലേക്കാണ്, അതായത് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്, ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. അപ്പോൾ ചാലകം നമുക്ക് കാണുമ്പോൾ ഒരു വട്ടായിട്ടേ കാണുള്ളൂ, സൈഡ് നോക്കുമ്പോൾ ഒരു വട്ടായിട്ടേ കാണുള്ളൂ, അതുകൊണ്ടാണ് അത് വട്ടം പോലെ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് ഇപ്പോൾ വൈദ്യുതി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോർഡിൽ നിന്ന് പുറത്തേക്ക് വൈദ്യുതി വരുന്നു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നമ്മുടെ വിരലുകളെ ആ രീതിയിൽ ക്രോഡീകരിക്കാം. അപ്പോൾ നോക്കുമ്പോൾ അറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ താഴത്തേക്ക് പിടിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ബി ടു, ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് വൈദ്യുതിയുടെ പ്രവാഹം, അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നേരെയാണ് ഇപ്പം എൻ്റെ നടുവിരൽ പിടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നേരെയാണ് എൻ്റെ നടുവിരൽ പിടിച്ചിരിക്കുന്നത് എൻ്റെ ചൂണ്ടുവിരൽ താഴ്ത്തിക്ക്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും തള്ളവിരൽ പോയിരിക്കുന്നത് ആ സൈഡിലേക്കാണ്, തള്ളവിരൽ പോയിരിക്കുന്നത് ആ സൈഡിലേക്കാണ്. അപ്പോൾ തള്ളവിരൽ ആ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റും ഏത് ഡയറക്ഷനിലേക്കായിരിക്കും, നമുക്കറിയാം കാന്തത്തിന്
യു ഷേപ്പ്ഡ് കാന്തത്തിന് പുറത്തോട്ടായിരിക്കും ഇവിടെ ചലിക്കുക. അടുത്ത് നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. മൂന്നാമത്തെ കണ്ടീഷനും നാലാമത്തെ കണ്ടീഷനും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കണ്ടീഷനിൽ വീണ്ടും വൈദ്യുതി പ്രവാഹം ബോർഡിനുള്ളിലേക്കാണ്, വൈദ്യുതി പ്രവാഹം ബോർഡിനുള്ളിലേക്കാണ്. പക്ഷേ മാഗ്നറ്റിക്കിൻ്റെ ഡയറക്ഷൻ വ്യത്യാസം, അത് നോർത്ത് നിന്ന് സൗത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ തല തിരിച്ച് വെച്ചിരിക്കുകയാണ്, മാഗ്നറ്റ് ഞാൻ തല തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുകളിലോട്ടാണ് നമ്മുടെ ചൂണ്ടുവിരൽ ഇപ്പോൾ പിടിക്കേണ്ടത്. നമ്മുടെ ചൂണ്ടുവിരൽ ഇപ്പോൾ പിടിക്കേണ്ടത് മുകളിലോട്ടാണ്. മുകളിലോട്ട് ചൂണ്ടുവിരൽ ഞാൻ പിടിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബോർഡിനുള്ളിലേക്കാണ് നടുവിരലിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പം നടുവിരൽ ഞാൻ ബോർഡിന് ഉള്ളിലേക്ക് പിടിച്ചു, നടുവിരൽ ബോർഡിനുള്ളിലേക്ക് പിടിച്ചു, ചൂണ്ടുവിരൽ മുകളിലോട്ടും പിടിച്ചു. അങ്ങനെ വരുമ്പോൾ തള്ളവിരൽ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തള്ളവിരൽ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്, തള്ളവിരൽ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, കാന്തത്തിന് പുറത്തേക്കാണ് ഈ കണ്ടക്ടർ ചലിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മുടെ നാലാമത്തെ കണ്ടീഷൻ. നാലാമത്തെ കണ്ടീഷനിലെ വൈദ്യുതി പ്രവാഹം ബോർഡിൽ നിന്നും പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ബോർഡിൽ നിന്നും പുറത്തേക്ക് വൈദ്യുതി പ്രവാഹം വരുന്നു. അതുപോലെ തന്നെ മുകളിലോട്ടാണ് നമ്മളെ കാന്തിക രേഖകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിരലുകൾ അതേപോലെ പിടിക്കാം. അപ്പോൾ മുകളിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ മുകളിലോട്ടേക്ക് പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നടുവിരൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരെ ചൂണ്ടുക. അതായത് നടുവിരലിൻ്റെ സ്ഥാനം ബോർഡിന് പുറത്തേക്കായതുകൊണ്ട് നിങ്ങൾക്ക് നേരെയായിരിക്കും ഇപ്പം നടുവിരൽ എൻ്റെ നടുവിരൽ പിടിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് പെർപെൻഡിക്കുലറായിട്ട് പിടിച്ചിരിക്കുന്ന തള്ളവിരൽ എന്ന് പറയുന്നത് എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തള്ളവിരലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഈ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ എവിടേക്കായിരിക്കും, അതായത് കാന്തത്തിന് ഉള്ളിലോട്ടായിരിക്കും ചലിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ യു ഷേപ്പ്ഡ് മാഗ്നറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ പാഠപുസ്തകത്തിലെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതിന് പഠിക്കാൻ നമ്മൾ സഹായിക്കേണ്ടത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ അതിന് ഇത് പഠിച്ചാൽ മതി, ഫാദർ മദർ ചൈൽഡ്, ഫാദർ മദർ ചൈൽഡ് FMC എന്ന് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ കൂടെ കൂടെ എഴുതി വയ്ക്കാം FMC. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് ആണ്. വർക്കിംഗ് പഠിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നറിയണം. അതായത് കാന്തിക മണ്ഡലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഒരു കണ്ടക്ടർ, സ്വതന്ത്രമായിട്ട് ചലിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനെ എവിടേക്ക് മൂവ് ചെയ്യാൻ സാധിക്കണം. അതിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ ആ കണ്ടക്ടർ എന്ത് ചെയ്യും, വിഭ്രംശിക്കും, അതായത് ആ കണ്ടക്ടർ ചലിക്കും. ഇതാണ് മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും മോട്ടറിൻ്റെ പ്രിൻസിപ്പിളുള്ളൂ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ചലിക്കും. കണ്ടീഷൻഡായിരിക്കണം, ഫ്രീ ആയിട്ട് ചലിക്കാൻ പറ്റിയ രീതിയിലായിരിക്കണം അത് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കേണ്ടത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടർ. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ പ്രവർത്തനം നമുക്ക് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് അറിഞ്ഞിരിക്കാം. പ്രവർത്തനം അറിഞ്ഞതിന് മുമ്പ് എന്തൊക്കെയാണ് ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ ഭാഗം എന്നുള്ളത് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ നോർത്തും സൗത്തും വെച്ചിട്ടുണ്ട്, അത് കാന്തത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് ഇവിടെ കാന്തിക ബലരേഖകൾ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ആ കാന്തിക ബലരേഖകൾ കാണാൻ പറ്റില്ല. നോർത്ത് നിന്നും സൗത്തിലേക്ക് കാന്തിക ബലരേഖകൾ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒപ്പം തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ചാലകം എന്ന് പറഞ്ഞാൽ ചാലകം ABCD എന്ന് പറഞ്ഞ ഒരു ചാലകമാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്. ചാലകം ABCD എന്ന് പറഞ്ഞ ചാലകം ഞാനിവിടെ വച്ചിട്ടുണ്ട്. ഈ ചാലകത്തിൻ്റെ രണ്ട് അറ്റത്തായിട്ട്, കണക്ടിൻ്റെ അറ്റത്തായിട്ട് ഒരു റിങ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് സ്പ്ലിറ്റ് റിങ് എന്നാണ് ഇതിന് വിളിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സ്പ്ലിറ്റ് റിങ് എന്ന് വിളിക്കുന്നത്? അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ വളയുണ്ടെന്ന് വിചാരിക്കുക, ഇതിനെ രണ്ടായി മുറിച്ച് കഴിഞ്ഞാൽ ഇതെന്തായി, സ്പ്ലിറ്റായി കഴിഞ്ഞത് സ്പ്ലിറ്റ് റിങ്ങായി. അപ്പം അങ്ങനെ ഒരു റിങ്ങാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഒരു വളയം, ഇതൊരു അർദ്ധവളയം, ഇത് മറ്റൊരു അർദ്ധവളയം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സ്പ്ലിറ്റ് റിങ് എന്നാണ് വിളിക്കുന്നത്. ഈ സ്പ്ലിറ്റ് റിങ്ങിനോട് അനുബന്ധിച്ച് ഇതാണ് എസ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറയുക. ഇതാണ് നമ്മുടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ വൈദ്യുതി സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന എസ്റ്റേണൽ സർക്യൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ എസ്റ്റേണൽ സർക്യൂട്ടിലേക്ക് സ്പ്ലിറ്റ് റിങ്ങിനായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗമാണ് B1 B2 എന്ന് പറയുന്നത്. B1 B2 എന്ന് വിളിക്കുന്ന ഭാഗത്ത് നമ്മൾ വിളിക്കുക ബ്രഷ് എന്നാണ് വിളിക്കുക.
ഗ്രാഫൈറ്റ് കൊണ്ടുള്ള ബ്രഷുകളാണ് നമ്മളവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു കാർബണിന്റെ സംയുക്തമാണ്, ഒരു അലോട്രോപ്പി ആണ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഗ്രാഫൈറ്റ് കാർബൺ ഉണ്ടെങ്കിൽ പോലും അതൊരു ചാലകമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ഗ്രാഫൈറ്റിനുണ്ട്. ചാലകമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് നമ്മുടെ ഈ ഗ്രാഫൈറ്റ് ബ്രഷുകൾക്കുണ്ട്. ബ്രഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബോക്സ് പോലെ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിവിടെ മെറ്റൽ പീസ് ഉപയോഗിക്കാത്തത്? മെറ്റൽ ഒരു ചാലകല്ലേ. മെറ്റൽ പീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിങ് തിരിയുമ്പോൾ ഈ റിങ് എന്ന് പറയുന്ന മെറ്റീരിയലും ഓൾറെഡി മെറ്റലാണ്. ബ്രഷും നമ്മൾ മെറ്റലാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ഉരസുമ്പോൾ അവിടെ സ്പാർക്ക് വരും. അപ്പോൾ സ്പാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടുള്ള ബ്രഷുകളാണ് ഇവിടെയും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, സെൽഫ് ലൂബ്രിക്കേറ്റഡ് ആണ്. എന്താണ് സെൽഫ് ലൂബ്രിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വയം ലൂബ്രിക്കേറ്ററായി പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് അതിൻ്റെ സ്ട്രക്ചർ, കെമിക്കൽ സ്ട്രക്ചർ കൊണ്ട് അതിന് ഘർഷണം ഒഴിവാക്കാൻ ഈ ഗ്രാഫൈറ്റ് ബ്രഷുകൾക്ക് സാധിക്കും. നമ്മൾ 9ാം ക്ലാസ്സിൽ സ്നേഹങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഘർഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹങ്ങൾ. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് ബ്രഷുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഒപ്പം സ്നേഹങ്ങളും കൂടി ആയിട്ട് പ്രവർത്തിച്ച് ഘർഷണം കുറയ്ക്കാനുള്ള കഴിവും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗങ്ങൾ ABCD എന്ന് പറഞ്ഞ ഈ കണ്ടക്ടറിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും, ആർമേച്ചർ എന്നാണ് നമ്മളിതിനെ വിളിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നിരിക്കാം. ഓക്കെ, ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ഈ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന XY എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആക്സിസിലൂടെയാണ് ഈ ആർമേച്ചർ കറങ്ങുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. ഞാൻ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വൈദ്യുതി ബ്രഷ് വണ്ണിലേക്ക് എത്തും, അതായത് B1 എത്തും. B1 നിന്ന്, ബ്രഷ് വണ്ണിൽ നിന്ന് പിന്നെ വൈദ്യുതി എത്തുന്നത് റിങ് വണ്ണിലാണ്. ബ്രഷ് വണ്ണിൽ നിന്നും വൈദ്യുതി എത്തുന്നത് റിങ് വണ്ണിൽ നിന്നാണ്. റിങ് വണ്ണിൽ നിന്നും പിന്നെ വൈദ്യുതി എത്തുന്നത് എ എന്ന് പറയുന്ന ആർമേച്ചറിന്റെ ഒരു പോയിന്റിലേക്കാണ്. റിങ് വണ്ണിൽ നിന്നും വൈദ്യുതി എത്തുന്നത് എ എന്ന് പറയുന്ന ഒരു ആർമേച്ചറിന്റെ പോയിന്റിലേക്കാണ്. എയിൽ നിന്ന് നമുക്കറിയാം പിന്നെ വൈദ്യുതി എത്തുന്നത് ബി എന്ന് പറയുന്ന ആർമേച്ചർ പോയിന്റിലേക്കാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, AB എന്ന് പറയുന്ന ഈ ആർമേച്ചർ പോയിന്റിൽ എന്താണ് ഉണ്ടാകുന്നതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശ A to B എന്ന് പറയുമ്പോൾ ഏകദേശം ബോർഡിനുള്ളിലോട്ടായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആ രീതിയിൽ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഞാൻ എൻ്റെ നടുവിരലെ ആ ഡയറക്ഷനിലൂടെ ഘടിപ്പിക്കുകയാണ്. ഓക്കെ, ആ ഡയറക്ഷനിൽ ഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയതുകൊണ്ട് ഈ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ചൂണ്ട് വിരലെ എന്ത് സംഭവിക്കുന്നു, ഈ ഡയറക്ഷനിൽ പിടിക്കും. ഈ ഡയറക്ഷനിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ തള്ള വിരലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം അടിഭാഗത്തോട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ചിത്രം വരച്ചു നോക്കുക. വരച്ചു നോക്കിയിട്ട് ഞാൻ പിടിക്കുന്ന പോലെ വിരലിൽ പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ മനസ്സിലാക്കുക, ഇതെൻ്റെ നടുവിരല്, ഇത് ചൂണ്ട് വിരല്, ഇത് തള്ള വിരല്. അപ്പോൾ തള്ള വിരലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ചിത്രം ത്രിമാനമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും AB എന്ന് പറയുന്ന ഈ ഒരു ഭാഗം താഴത്തെ ഒട്ടേക്കായിരിക്കും മൂവ്മെന്റ് ചെയ്യുക. അവിടെ നിന്ന് നമുക്കറിയാം ബിയിൽ നിന്ന് പിന്നെ വൈദ്യുതി എത്തുന്നത് സി എന്ന പോയിന്റിലെത്തും. സിയിൽ നിന്ന് നമുക്കറിയാം ഡി എന്ന പോയിന്റിൽ വൈദ്യുതി എത്തും. ഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആർ ടു എന്ന് പറയുന്ന റിങ് ടൂവിലോട്ടാണ്, സ്പ്ലിറ്റ് റിങ് നമ്പർ ടൂവിലോട്ടാണ് വൈദ്യുതി പിന്നെ എത്തുന്നത്. അവിടുന്ന് പിന്നെ വൈദ്യുതി എത്തുന്നത് B2 B2 നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് വൈദ്യുതി എത്തി സർക്യൂട്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇതിൽ ഈ ഭാഗം AB എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ ഏകദേശം ദേ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ താഴോട്ടാണ് ഡയറക്ഷൻ വരുന്നത്. താഴോട്ടാണ് ഡയറക്ഷൻ വരുന്നത്, AB എന്ന ഭാഗം താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്.
അപ്പൊ സി ഡി എന്ന ഭാഗത്തിന്റെ മൂവ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ വൈദ്യുത പ്രവാഹം പുറത്തേക്കാണ് വരുന്നത്, അപ്പൊ ഞാൻ ആ ഡയറക്ഷനിൽ എന്റെ നടുവിരല് പിടിച്ചു. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ ഞാൻ ചൂണ്ടുവിരല് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ തള്ളവിരല് നോക്കി, തള്ളവിരല് ദങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്, അതായത് മുകളിലോട്ടേക്കാണ് ഇവിടെ ഈ സി ഡി എന്ന് പറയുന്ന ഭാഗം ചരിക്കുന്നത്, മുകളിലോട്ടാണ്. അപ്പോ എ ബി എന്ന ഭാഗം താഴത്തോട്ടും സി ഡി എന്ന ഭാഗം മുകളിലോട്ടും ചലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു റൊട്ടേഷൻ നടക്കും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു റൊട്ടേഷൻ നടക്കും. അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് റൊട്ടേഷൻ നടക്കുമ്പോൾ ഒരു 180 ഡിഗ്രി തിരിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ 0 ഡിഗ്രി പ്രകാരം ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആർമേച്ചർ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇനിയുള്ള പൊസിഷൻ നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മുടെ ആർമേച്ചർ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അപ്പം 180 ഡിഗ്രി ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ആദ്യം R1 ആയിരുന്നു, ഇപ്പം അവിടെ എന്തായി മാറി, R2 ആയി മാറി. ഓക്കെ, എ എന്ന പോയിന്റിൻ്റെ അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡി എന്ന പോയിന്റ്, ബി എന്ന പോയിന്റിൻ്റെ അവിടെ സി എന്ന പോയിന്റ്. അതുപോലെ തന്നെ ബി നേരത്തെ ഈ ഭാഗത്ത് സി എന്ന പോയിന്റ് ആയിരുന്നു, അവിടെ ഇപ്പോൾ ബി ആയി. അതുപോലെ ഈ ഭാഗത്ത് ഡി ആയിരുന്നു, അവിടെ ഇപ്പോൾ എ ആയി. അതുപോലെ R2 ഭാഗത്ത് R1 ആയി. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലായി, B1 B2 ഒരു ചേഞ്ചും ഇവിടെ വന്നിട്ടില്ല. അപ്പം നമുക്ക് വീണ്ടും വൈദ്യുത ഫ്ലോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം പോസിറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വൈദ്യുതി B1 എത്തും, B1 നിന്ന് പിന്നെ വൈദ്യുതി എത്തുന്നത് R2 ഓക്കെ, കാരണം 180 ഡിഗ്രി തിരിഞ്ഞപ്പോൾ പരിവൃത്തം ആയി. R2 നിന്ന് പിന്നെ വൈദ്യുതി എത്തുന്നത് D എന്ന പോയിന്റിലാണ്. ഡി എന്ന പോയിന്റിൽ നിന്നും പിന്നെ വൈദ്യുതി എത്തുന്നത് നമുക്കറിയാം, ഡയറക്ഷൻ നോക്കി അറിയാം, സി എന്ന പോയിന്റിലാണ് എത്തുന്നത്. സി ഡി അല്ലെങ്കിൽ ഡി ടു സി എന്ന പോയിന്റ് നമുക്ക് നോക്കാം. ഇനി ഇവിടെയാണ് കണ്ടക്ടറിന് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാ വരണം നമുക്ക് നോക്കാം. ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് പ്രകാരം നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ പിടിച്ചു, അതുപോലെ തന്നെ എൻ്റെ നടുവിരലിലെ കറണ്ടിന്റെ ഡയറക്ഷൻ ഡി ടു സി എന്ന ലൈനിൽ ഞാൻ പിടിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ്റെ തള്ളവിരലിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ബോർഡിന്റെ ഉള്ളിലേക്കാണ്, അതായത് സി ഡി എന്ന് പറയുന്ന ഭാഗം ഇപ്പോൾ ചലിക്കുന്നത് ബോർഡിനുള്ളിലേക്ക്, അതായത് സി ഡി എന്ന് പറഞ്ഞ ഭാഗം താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് എ ബി എന്ന് പറയുന്ന ഭാഗം, സിയിലെത്തി ഇപ്പൊ വൈദ്യുതി, ഇനി സി ടു ബി ആണ് അടുത്തത് വൈദ്യുതി പ്രവഹിക്കുന്നത്. ബിയിൽ നിന്നും എയിലോട്ടാണ് ഇനി വൈദ്യുതി പ്രവഹിക്കുന്നത്. അപ്പൊ ബിയിൽ നിന്നും എയിലോട്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ വീണ്ടും ചൂണ്ടുവിരലിന്റെ ഡയറക്ഷൻ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചു. ഓക്കെ, വൈദ്യുതി പ്രവഹിക്കുന്ന ഡയറക്ഷൻ ഞാൻ എൻ്റെ നടുവിരൽ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ തള്ളവിരൽ ഏകദേശം നിങ്ങൾക്ക് നേരത്തെ ആയിട്ടാണ് ഇപ്പോൾ ആ ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ തള്ളവിരൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് എ ബി എന്ന ചാലകത്തിന്റെ മൂവ്മെന്റ്. നേരത്തെ സി ഡിക്ക് ഉണ്ടായ അതേ മൂവ്മെന്റ് തന്നെയാണ് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബി നമുക്ക് മനസ്സിലാക്കി. എയിൽ നിന്നും പിന്നെ വൈദ്യുതി എത്തുന്നത് R1 എന്ന അർദ്ധവളയത്തിലേക്കാണ്. ഓക്കെ, എയിൽ നിന്നും R1 എന്ന അർദ്ധവളയത്തിലേക്ക്, R1 നിന്നും പിന്നെ വൈദ്യുതി എത്തുന്നത് B2 നേരത്തെ R2 നിന്നായിരുന്നു B2 പോയെങ്കിൽ ഇപ്പോൾ R1 നിന്നാണ് B2 പോയത്. B2 നിന്നും പിന്നെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വൈദ്യുതി പോയിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സി ഡി എന്ന ഭാഗം താഴത്തേക്ക് പോകുമ്പോഴും എ ബി എന്ന് പറയുന്ന ഭാഗം മുകളിലോട്ട് പോകുമ്പോഴും വീണ്ടും ആർമേച്ചറിന് സംഭവിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലാണ് വീണ്ടും നമ്മുടെ ആർമേച്ചറിന് റൊട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ പ്രവർത്തനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ഒരു മോട്ടറിൻ്റെ, ഇലക്ട്രിക് മോട്ടറിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്,
R1 R2 അതായത് സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കാനുള്ള കാരണം എന്ത്? ഈ സ്പ്ലിറ്റ് റിംഗിന് പകരം ഞാൻ ഈ കാണിച്ച പോലെ ഒരൊറ്റ റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ഒരു ചോദ്യം. ഒന്നുമില്ല, ഈ സ്പ്ലിറ്റ് റിംഗ് ഞാനിവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കാം. സ്പ്ലിറ്റ് റിംഗ് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? AB പോലെ CD എന്ന് പറയുന്ന ഈ ഭാഗങ്ങളിൽ, AB എന്ന് പറയുന്ന ഭാഗവും CD എന്ന് പറയുന്ന ഭാഗങ്ങളും കറണ്ടിൻ്റെ ഡയറക്ഷന് ചേഞ്ച് വരില്ല. കറണ്ടിൻ്റെ ഡയറക്ഷന് ചേഞ്ച് വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ CD എന്ന ഭാഗത്തും AB എന്ന ഭാഗത്തും ഒരേപോലെ മറ്റേ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് സംഭവിക്കില്ല? ഫോഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ റിയാക്ട് ചെയ്യില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ ആർമേച്ചർ കറങ്ങില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ AB എന്ന ഈ ഭാഗത്തും CD എന്ന് പറഞ്ഞ ഈ ഭാഗത്തും നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്പ്ലിറ്റ് റിംഗ് പോലെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്പ്ലിറ്റ് റിംഗിന് പോലെ ഞാൻ കംപ്ലീറ്റ് റിംഗ് ആണ് ഉപയോഗിക്കണമെങ്കിൽ എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD എന്ന് പറഞ്ഞത് ഒരൊറ്റ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. മാത്രമല്ല ഈ കണ്ടക്ടറിൻ്റെ എല്ലാ ഭാഗത്തും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യില്ല, അതേപോലെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CD എന്ന ഭാഗത്ത് ഒരു ഡയറക്ഷനും കറണ്ടും AB എന്ന ഒരു ഭാഗത്ത് വേറെ ഡയറക്ഷനും കറണ്ട് വരുമ്പോൾ ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഒരു ഭാഗം താഴുകയും മറ്റു ഭാഗം വരികയും ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ആർമേച്ചർ കറങ്ങുന്നത്. ഒരു വൈദ്യുത മോട്ടറിൻ്റെ പ്രവർത്തനം നമുക്കിനി അനിമേഷൻ്റെ സഹായത്തോടുകൂടി പഠിക്കാം. നമ്മൾ പഠിച്ച പോലെ ഇവിടെ ഒരു നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. നോർത്ത് നിന്നും സൗത്തിലേക്ക് ഈ മഞ്ഞ കളറിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, കാന്തിക ബലരേഖകൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആർമേച്ചർ ഉണ്ട്. ഈ ആർമേച്ചറിലേക്ക് നമ്മളൊരു സ്പ്ലിറ്റ് റിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. കടുനീല നിറത്തിലും ഇളനീല നിറത്തിലും കൊടുത്തിട്ടുള്ളത് ഓരോ സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതുപോലെ തന്നെ ആർമേച്ചറിലുള്ള വൈദ്യുത പ്രവാഹം സൂചിപ്പിക്കുന്നത് ഈ ഇളം നിറത്തിലുള്ള നീല നിറത്തിലുള്ള ആരോ മാർക്കാണ്. ഈ ഇടത് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ടെർമിനലായിട്ടും അതുപോലെ റൈറ്റ് സൈഡ് നെഗറ്റീവ് ടെർമിനലായിട്ടാണ് സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമപ്ര ഇവിടെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാം. നോർത്തിനോട് ചേർന്ന് വരുന്ന ആർമേച്ചറിൻ്റെ ഭാഗത്ത് ഏകദേശം വൈദ്യുതിയുടെ ഡയറക്ഷൻ നമ്മൾ നമ്മുടെ നടുവിരൽ പിടിക്കുന്നു. കാന്തിക ബലരേഖകൾ നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ ഡയറക്ഷൻ പിടിക്കുമ്പോൾ തള്ളവിരൽ അടിഭാഗത്തായിട്ടായിരിക്കും വരിക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം തള്ളവിരലിൻ്റെ ഡയറക്ഷൻ അടിഭാഗത്തേക്കായിരിക്കും കാണിക്കുക. അതുകൊണ്ട് നോർത്തിനോട് ചേർന്ന ആർമേച്ചറിൻ്റെ ഭാഗം താഴത്തോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇനി നമ്മൾ സൗത്തിനോട് ചേർന്ന ആർമേച്ചറിൻ്റെ ഭാഗം വരുമ്പോൾ വൈദ്യുത പ്രവാഹം ഈ ഡയറക്ഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വൈദ്യുതി പ്രവഹിക്കുന്ന ഡയറക്ഷനിൽ നമ്മുടെ മിഡിൽ ഫിംഗറും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ ഈ പറയുന്ന ചൂണ്ടുവിരലും ഫോർ ഫിംഗറും അല്ലെങ്കിൽ ഇൻഡസ് ഫിംഗറും ഘടിപ്പിക്കുകയാണെങ്കിൽ തള്ളവിരൽ മുകളിലോട്ടായിരിക്കും നിൽക്കുക. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തള്ളവിരൽ മുകളിലോട്ടായിരിക്കും നിൽക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഈ കാണിച്ച ചൂണ്ടുവിരലിൻ്റെ ഡയറക്ഷനിൽ, അതുപോലെ വൈദ്യുതി പ്രവാഹ ദിശ ഈ കാണിച്ചിരുന്ന പോലെ നടുവിരലിൻ്റെ ഡയറക്ഷനിൽ, തള്ളവിരൽ മുകളിലോട്ടാണ് നിൽക്കുക. അപ്പോൾ സൗത്തിനോട് ചേർന്ന് ഈ ആർമേച്ചറിൻ്റെ ഭാഗം മുകളിലോട്ടാണ് ചലിക്കുന്നത്. അപ്പോൾ നോർത്തിനോട് ചേർന്ന ഭാഗം താഴോട്ടും സൗത്തിനോട് ചേർന്ന ഈ ഭാഗം മുകളിലോട്ടും ചലിക്കുമ്പോൾ ഈ ആർമേച്ചർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറങ്ങുന്നത്. ആർമേച്ചർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറങ്ങിനോടൊപ്പം തന്നെ ഈ ആർമേച്ചറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്പ്ലിറ്റ് റിങ്ങുകളും കറങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഒപ്പം തന്നെ ഈ സ്പ്ലിറ്റ് റിങ്ങിലേക്ക് വൈദ്യുതി എത്തുന്നത് എങ്ങനെയാണ്? ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ള ഈ ബ്രഷുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്പ്ലിറ്റ് റിങ്ങിലേക്ക് വൈദ്യുതി എത്തുന്നത്. ഇത്രയാണ് ഒരു വൈദ്യുത മോട്ടർ ഇലക്ട്രിക് മോട്ടറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അടിസ്ഥാന വിവരങ്ങളും. അപ്പം നമ്മൾ അടുത്തത് ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കാണ്. നമ്മളിനി വൈദ്യുതകാന്തമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് മൂവിങ് കോയിൽ ഔട്ട് സ്പീക്കർ. ഒരു മൂവിങ് കോയിൽ ഔട്ട് സ്പീക്കറിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒരു സോഫ്റ്റ് ടേൺ ഷീൽഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ഭാഗങ്ങൾ വയ്ക്കുന്നത്. സോഫ്റ്റ് ടേൺ ഷീൽഡിൽ നമ്മൾ ആദ്യം തന്നെ ഒരു റിംഗ് മാഗ്നറ്റ് മാഗ്നറ്റ് ഫീൽഡിന് വേണ്ടി വയ്ക്കും. ആ മാഗ്നറ്റ് ഫീൽഡിന് വേണ്ടി വയ്ക്കുന്ന റിംഗ് മാഗ്നറ്റ് ഈ സോഫ്റ്റ് ടേൺ ഷീൽഡുമേ സ്ക്രൂവിൻ്റെ സഹായത്തോടുകൂടി ടൈറ്റ് ചെയ്താണ് നമ്മൾ പിടിപ്പിക്കുക. അതിലേക്ക് തന്നെ നമ്മൾ ആ റിംഗ് മാഗ്നറ്റിൻ്റെ ഉൾഭാഗത്തായിട്ട് പൊള്ളയായ ഭാഗത്ത് നമ്മളൊരു സോഫ്റ്റ് ടേൺ കോർ പീസ് വയ്ക്കും. അതും സ്ക്രൂവിൻ്റെ സഹായത്തോടെ സെയിം സ്ക്രൂവിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കും. അതിന് മുകളിലായിട്ട് അതിന് ചുറ്റുമായിട്ടാണ് നമ്മളൊരു വോയിസ് കോയിൽ ഘടിപ്പിക്കുക. അതായത് നമ്മുടെ ലൗഡ് സ്പീക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ ലൗഡ് സ്പീക്കർ
ഈ പറയുന്ന സോഫ്റ്റ് എൻഡ് കോർപീസിൻ്റെ മുകളിൽ കൂടെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വസ്തുവായിരിക്കും. ഈ സോഫ്റ്റ് വോയിസ് കോയിലിനോട് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയഫ്രം ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഡയഫ്രത്തിൻ്റെ അഗ്രഭാഗങ്ങൾ നമ്മുടെ സോഫ്റ്റ് എൻഡ് ഷീൽഡിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വോയിസ് കോയിൽ ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡയഫ്രം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു സൗണ്ട് സിസ്റ്റത്തെ പറ്റി നമുക്കറിയണം. ഒരു സൗണ്ട് സിസ്റ്റത്തിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണ്. മൈക്രോഫോൺ എന്ന് പറയുന്ന ഇൻപുട്ട് ഭാഗങ്ങൾ. ഈ ഇൻപുട്ട് ഭാഗത്ത് മൈക്രോഫോൺ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദ തരംഗങ്ങൾ ഇലക്ട്രിക്കൽ സിഗ്നലുകളായിട്ട് മൈക്രോഫോണിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഈ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് സിഗ്നലുകളെ ഒരു ആംപ്ലിഫയറിൻ്റെ സഹായത്തോടു കൂടി പത്തിരട്ടി ശക്തി കൊടുക്കുന്നു. അതായത് മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് സിഗ്നലുകൾക്ക് തീരെ ശക്തി ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊരു ആംപ്ലിഫയറിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ ശക്തിയുള്ള വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി ആ വൈദ്യുത സിഗ്നലുകളെയാണ് നമ്മൾ ഈ പറയുന്ന ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കണക്റ്റിംഗ് വയറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൽ നിന്നുള്ള ശക്തിയായ സിഗ്നലെ ഈ പറയുന്ന വോയിസ് കോയിലിൻ്റെ കണക്റ്റഡ് വയറിലൂടെ വോയിസ് കോയിലെത്തുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് വച്ചിരിക്കുന്നത് കൊണ്ട് ചിത്രത്തിൽ കാണിക്കുന്ന പോലെ വോയിസ് കോയിൽ എന്ത് ചെയ്യും, ആ ഇലക്ട്രിക് സിഗ്നൽക്കനുസരിച്ച് ആ മാഗ്നറ്റിക് ഫീൽഡിനോട് റിലേറ്റ് ചെയ്ത് അത് കമ്പനം ചെയ്തുകൊണ്ടിരിക്കും. അത് ആ സോഫ്റ്റ് അയൺ കോർ പീസുമേ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കമ്പനം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വോയിസ് കോയിൽ ഈ സോഫ്റ്റ് അയൺ കോറുമേ കമ്പനം ചെയ്യുമ്പോൾ ഈ വോയിസ് കോയിലിലേക്ക് നമ്മളൊരു ഡയഫ്രം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡയഫ്രം ടൈറ്റ് ചെയ്താണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നതനുസരിച്ച് ഈ ഡയഫ്രം കമ്പനം ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് സിഗ്നലിനനുസരിച്ച് ശബ്ദ തരംഗങ്ങൾ ഡയഫ്രത്തിൽ നിന്ന് പുറത്തേക്ക് വായുവിലേക്ക് പ്രവഹിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചലിക്കും ചുരു ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഒരു മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ 10-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 2-ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഉപകാരമാകുന്ന വിധത്തിൽ ഈ ചാനൽ ഷെയർ ചെയ്യുക. ഈ ചാനലിൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനലിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.